ഹായ് എല്ലാവർക്കും ടാലന്റ് അക്കാദമിയുടെ ഡെയിലി കറന്റ് അഫയർസ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. നമുക്കറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന്റെ പ്രിലിംസ് എക്സാമിന്റെ കൺഫർമേഷൻ നൽകാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ പി എസ് സി സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എക്സാമിന്റെ ഡേറ്റ് കൂടെ പി എസ് സി അതിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ മാസം 11 എക്സാം നടക്കുന്നതെന്നാണ് പി എസ് സി അതിൽ അറിയിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിനി പാഴാക്കാനായിട്ട് സമയമില്ല, ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് പഠിക്കുക. സെപ്റ്റംബർ 11 ഡിഗ്രി ലെവൽ എക്സാം നടക്കുക എന്ന് പി എസ് സി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കുന്നു. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു വെബ് പോർട്ടലാണ്, അതിന്റെ പേര് അപരാജിത എന്നാണ്. ആരംഭിച്ചിരിക്കുന്നത് കേരള പോലീസാണ്. വനിതകൾ നേരിടുന്ന സൈബർ ആക്രമണങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾ, ഇവയൊക്കെ കുറിച്ച് പരാതി നൽകുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച വെബ് പോർട്ടലാണ് അപരാജിത എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ച് ചെയ്യാം, അപരാജിത എന്ന വെബ് പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത് കേരള പോലീസാണ്. സ്ത്രീകൾ നേരിടുന്ന സൈബർ ആക്രമണങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള ഗാർഹിക പീഡനങ്ങളെക്കുറിച്ച് പരാതി നൽകുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച വെബ് പോർട്ടലാണ് അപരാജിത എന്ന വെബ് പോർട്ടൽ. അടുത്തത് ഒരു പദ്ധതിയാണ്, അതിന്റെ പേര് പ്രവാസി തണൽ പദ്ധതി എന്നാണ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേമ പദ്ധതിയാണ് പ്രവാസി തണൽ പദ്ധതി. ഇതൊരു ധനസഹായ പദ്ധതിയാണ്. കോവിഡ് ബാധിച്ച് വിദേശത്തോ അതുപോലെ തന്നെ സ്വദേശത്തോ മരണമടഞ്ഞ പ്രവാസി മലയാളികളുടെയും അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ മലയാളികളുടെയും അവിവാഹിതരായ പെൺകുട്ടികൾക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് പ്രവാസി തണൽ പദ്ധതി. നോർക്ക റൂട്ട്സിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർമ്മിച്ച് ചെയ്യുക, കോവിഡ് ബാധിച്ച് വിദേശത്തോ സ്വദേശത്തോ മരണമടഞ്ഞ പ്രവാസി മലയാളികളുടെയും അതുപോലെ തന്നെ വിദേശങ്ങളിൽ നിന്നും മടങ്ങിയെത്തിയ മലയാളികളുടെയും അവിവാഹിതരായ പെൺകുട്ടികൾക്ക് നൽകുന്ന ധനസഹായ പദ്ധതിയാണ് പ്രവാസി തണൽ പദ്ധതി. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേരള വനിതാ വികസന കോർപ്പറേഷനെ പറ്റിയാണ്. ദേശീയ പട്ടികജാതി ധനകാര്യ വികസന കോർപ്പറേഷന്റെ ഏറ്റവും മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള പുരസ്കാരത്തിന് അർഹമായ കേരള സർക്കാർ സ്ഥാപനമാണ് കേരള വനിതാ വികസന കോർപ്പറേഷൻ. അപ്പോൾ ഓർമ്മിച്ച് ചെയ്യാം, ദേശീയ പട്ടികജാതി ധനകാര്യ വികസന കോർപ്പറേഷന്റെ ഏറ്റവും മികച്ച ചാനലൈസിംഗ് ഏജൻസിക്കുള്ള പുരസ്കാരത്തിന് അർഹമായ കേരള സർക്കാർ സ്ഥാപനമാണ് കേരള വനിതാ വികസന കോർപ്പറേഷൻ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ പറ്റിയാണ്. 2022 നടക്കുന്ന ഇന്റർനാഷണൽ എനർജി ഫോറമിന്റെ നേതൃത്വത്തിലുള്ള 9th ഏഷ്യൻ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. അപ്പോൾ ഓർമ്മിച്ച് ചെയ്യുക, ഇന്റർനാഷണൽ എനർജി ഫോറമിന്റെ 9th ഏഷ്യൻ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്റർനാഷണൽ എനർജി ഫോറമിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് റിയാദ് ആണ്. അതുപോലെ ഇന്റർനാഷണൽ എനർജി ഫോറമിന്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ജോസഫ് മെക് മോണിക്ല. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഫിജി എന്ന രാജ്യത്തെ പറ്റിയാണ്. 2021 ജൂണിൽ കൃഷി അതുപോലെ തന്നെ കാർഷിക അനുബന്ധ മേഖലകളിൽ ഇന്ത്യയുമായിട്ട് ധാരണയിലായ രാജ്യമാണ് ഫിജി. അപ്പോൾ ഓർമ്മിച്ച് ചെയ്യാം, കൃഷി അതുപോലെ തന്നെ കാർഷിക അനുബന്ധ മേഖലകളിൽ ഇന്ത്യയുമായി ധാരണയിലായ രാജ്യം ഫിജിയാണ്. ഫിജിയുടെ തലസ്ഥാനം സുവയാണ്. ഫിജിയുടെ കറൻസി ഫിജിയൻ ഡോളറാണ്. ഫിജിയുടെ പ്രസിഡന്റ് ജിയോജി കൊണ്ട്രോട്ടയാണ്. ഫിജിയുടെ പ്രധാനമന്ത്രി ഫ്രാങ്ക് ബൈനി മരാമയാണ്. അപ്പോൾ ഓർമ്മിച്ച് ചെയ്യാം, 2021 ജൂണിൽ കൃഷി അതുപോലെ തന്നെ കാർഷിക അനുബന്ധ മേഖലയിൽ ഇന്ത്യയുമായിട്ട് ധാരണയിലായ രാജ്യം ഫിജിയാണ്. അടുത്തത് ഒരു കൺസ്യൂമർ കെയർ സെന്ററാണ്. അതിന്റെ പേര് മിന്നാകം എന്നതാണ്. ആരംഭിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ ഈ മേഖലയിൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുമായിട്ട് തമിഴ്നാട് സംസ്ഥാനം ആരംഭിച്ച ഒരു കൺസ്യൂമർ കെയർ സെന്ററാണ് മിന്നാകം. അപ്പോൾ ഓർമ്മിച്ച് വെച്ചാൽ മിന്നാകം കൺസ്യൂമർ കെയർ സെന്റർ ആരംഭിച്ചിരിക്കുന്ന ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാടാണ്. തമിഴ്നാടിന്റെ തലസ്ഥാനം ചെന്നൈയാണ്. മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ, അതുപോലെ ഗവർണർ ശ്രീ ബൻവാരിലാൽ പുരോഹിത്. അടുത്തത് പശ്ചിമബംഗാൾ സംസ്ഥാനത്തെ പറ്റിയാണ്. പശ്ചിമബംഗാൾ സംസ്ഥാനം പുനരാരംഭിച്ച ഒരു കാർഷിക ധനസഹായ പദ്ധതിയാണ് കൃഷക് ബന്ധു എന്നുള്ളത്. അപ്പോൾ കൃഷക് ബന്ധു ഏത് സംസ്ഥാനത്തെ പദ്ധതിയാണെന്ന് ഒരു പക്ഷേ ചോദിച്ചേക്കാം. പശ്ചിമബംഗാളിൽ ആരംഭിച്ച പദ്ധതിയാണ്, കാർഷിക ധനസഹായ പദ്ധതിയാണ് കൃഷക് ബന്ധു എന്ന പദ്ധതി. പശ്ചിമബംഗാളിന്റെ തലസ്ഥാനം നമുക്കറിയാം കൊൽക്കത്തയാണ്. മുഖ്യമന്ത്രി ശ്രീമതി മമതാ ബാനർജി, ഗവർണർ ശ്രീ ജഗദീപ് ധൻകർ. അടുത്തത് കർണാടകയുടെ തലസ്ഥാനമായ ബംഗളൂരുവിനെ പറ്റിയാണ്. ദ സെന്റർ ഫോർ സയൻസ് ആന്റ് എൻവയോൺമെന്റ് പ്രസിദ്ധീകരിച്ച സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെന്റ് ഇൻ ഫിഗേഴ്സ് 2021 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ മോസ്റ്റ് ലീവബിൾ സിറ്റിയായിട്ട് മാറിയിരിക്കുന്നത് ബംഗളൂരുവാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചാൽ ദ സെന്റർ ഫോർ സയൻസ് ആന്റ് എൻവയോൺമെന്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2021 ഇന്ത്യയിലെ മോസ്റ്റ് ലൈവബിൾ സിറ്റിയായിട്ട് മാറിയിരിക്കുന്നത് ബംഗളൂരുവാണ്. വിവിധ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യയിലെ പട്ടണങ്ങളെ ഇങ്ങനെ റാങ്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ടോപ്പ് എത്തിയിരിക്കുന്നത് ബംഗളൂരുവാണ്. അടുത്തത് ഒരു ഉത്സവമാണ്, അതിന്റെ പേര് ഹെമിസ് ഫെസ്റ്റിവൽ എന്നാണ്. 2021 ജൂണിൽ ഈ ഫെസ്റ്റിവൽ ആഘോഷിച്ച കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. അപ്പോൾ ലഡാക്കിൽ ആഘോഷിക്കുന്ന ഒരു തദ്ദേശീയ ഉത്സവമാണ് ഹെമിസ് ഫെസ്റ്റിവൽ. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കാം, ലഡാക്കിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ശ്രീ ആർ കെ മാത്തൂറാണ്. അങ്ങനെയാണെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ശ്രീ മനോജ് സിൻഹയാണ്. അപ്പോൾ ഹെമിസ് ഫെസ്റ്റിവൽ എന്ന തദ്ദേശീയ ഉത്സവം ആചരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. അടുത്തത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. അതിലൊന്നാണ് 2021 ടോക്കിയോ ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റനായിട്ട് മാറിയിരിക്കുന്നത് മൻപ്രീത് സിംഗ് ആണ്. അപ്പോൾ ഓർമ്മിക്കുക, ടോക്കിയോ ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ മൻപ്രീത് സിംഗ് ആണ്. അതുപോലെ 2021 ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ഷോട്ട്പുട്ട് താരമാണ് പഞ്ചാബ് സ്വദേശിയായ തജീന്ദർ പാൽ സിംഗ്. ഇനി ഒന്ന് രണ്ട് ദിനങ്ങളാണ്, അതിലൊന്നാണ്
ജൂൺ മാസം 23 അതായത് ഇന്ന് യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ പബ്ലിക് സർവീസ് ഡേ നമ്മൾ ആചരിക്കുന്നത് ജൂൺ മാസം 23 2021 പ്രമേയം ഇന്നവേറ്റിംഗ് ദ ഫ്യൂച്ചർ പബ്ലിക് സർവീസ് ന്യൂ ഗവൺമെന്റ് മോഡൽസ് ഫോർ എ ന്യൂ എറ ടു റീച്ച് ദ SDGs എന്നാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കുക, ഈ പ്രമേയം ഒന്ന് വായിച്ചു വെച്ചേക്കാം. അതുപോലെ നമ്മുടെ രാജ്യത്ത് നാഷണൽ സിവിൽ സർവീസ് ഡേ ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ മാസം 21. അടുത്ത ഒന്ന് രണ്ട് പുസ്തകങ്ങളാണ്. അതിലൊന്നാണ് വിഖ്യാത ഹോളിവുഡ് താരം വിൽ സ്മിത്തിന്റെ ആദ്യ ഓർമ്മക്കുറിപ്പ്. അതിന്റെ പേര് വിൽ എന്നാണ്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കാം, വിൽ സ്മിത്തിന്റെ ആദ്യ ഓർമ്മക്കുറിപ്പ് അല്ലെങ്കിൽ മെമ്മോയർ, മെമ്മോയറിന്റെ പേര് വിൽ എന്നതാണ്. അതുപോലെ മറ്റൊരു പുസ്തകമാണ് മൈ ജോയ്സ് ആൻഡ് സോറോസ് ആസ് എ മദർ ഓഫ് എ സ്പെഷ്യൽ ചൈൽഡ് എന്നുള്ളത്. ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ഡോക്ടർ കൃഷ്ണ സക്സേനയാണ്. അതുപോലെ മറ്റൊരു പുസ്തകമാണ് ഹബ്ബ ഖാത്തൂം എന്നുള്ളത്. ഈ പുസ്തകത്തിന്റെ രചയിതാവ് കജൽ സൂര്യയാണ്. അടുത്തത് ഒരു വിയോഗമാണ്. 2021 ജൂണിൽ അന്തരിച്ച പ്രമുഖ കർണാടിക് സംഗീതജ്ഞയും അതുപോലെ തന്നെ പത്മശ്രീ പുരസ്കാര ജേതാവുമായ മലയാളിയാണ് ശ്രീമതി പാറശാല പൊന്നമ്മാൾ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്, 2021 ടോക്കിയോ ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അത് കമന്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ പോയി കണ്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ്, 2021 ജൂണിൽ ഇറാന്റെ പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണെന്നുള്ളത്. ഇറാന്റെ പുതിയ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇബ്രാഹിം റെയ്സിയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ആണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതൊരിക്കലും ബൈ ബൈ ആൻഡ് താങ്ക് യു.